ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചില ടേംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ആദ്യത്തെ ടേമാണ് ഓഡിറ്റ് മാനുവൽ ഓഡിറ്റ് മാനുവൽ ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീൻറ്റ് കാര്യങ്ങളടങ്ങിയ ഒരു ഹാൻഡ് ബുക്കാണ് ഓഡിറ്റ് മാനുവൽ കോംപ്രിഹെൻസീവ് ഹാൻഡ് ബുക്ക് ഗിവിങ് പ്രാക്ടിക്കൽ ആൻഡ് യൂസ്ഫുൾ ഗൈഡ് ലൈൻസ് ഇൻ ദ ഡേ ടു ഡേ പെർഫോമൻസ് ഓഫ് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടീസ് ഓഡിറ്ററുടെ ദൈനംദിന പ്രവർത്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അത് എല്ലാം അടങ്ങിയ ഒരു പ്രാക്ടിക്കൽ ഗൈഡ് ലൈൻസ് എല്ലാം അടങ്ങിയ ഒരു ഹാൻഡ് ബുക്കാണ് അതിൽ ഓഡിറ്റ് വാട്ട് ഈസ് ഓഡിറ്റ് എന്നത് മുതൽ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പ്രിൻസിപ്പൾസും അതുപോലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിൽ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങളും അതുപോലെ വൗച്ചിങ് വാലുവേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളടങ്ങിയ ഒരു ഹാൻഡ് ബുക്കാണ് ഓഡിറ്റ് മാനുവൽ എന്നുള്ളത് ഇത് ഓഡിറ്റേഴ്സിനും അതുപോലെ മാനേജ്മെൻറ്റിന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഓഡിറ്റ് മാനുവൽ വ്യത്യസ്ത തരം ഓഡിറ്റുകളെ കുറിച്ചും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട വ്യത്യസ്ത പ്രൊസീജിയേഴ്സിനെ കുറിച്ചും വാലുവേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ ഓരോ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അതുപോലെ റിസർവുകൾ ഇത്തരത്തിലുള്ള ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം അതിൻ്റെ തിയറി പോർഷനെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കാണ് ഓഡിറ്റ് മാനുവൽ എന്നുള്ളത് ഇത് നമുക്ക് തന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെങ്കിൽ കേരള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റിന്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് തന്നെ സ്വയം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ദെൻ അടുത്തൊന്നാണ് ഓഡിറ്റ് പ്രോഗ്രാം ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്റ്റിംഗ് ആൻ ഓഡിറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത് ഓഡിറ്റ് പ്രോഗ്രാം സാധാരണയായിട്ട് കോളംസ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് ചെയ്യേണ്ട ഒരു ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ രീതിയിലായിരിക്കും ഓഡിറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്തു എന്നതെല്ലാം ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഓഡിറ്റ് പ്രോഗ്രാം ഓരോ ക്ലർക്കുകളും അല്ലെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫും ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു അതുപോലെ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരു കൃത്യമായ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് ഓഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനെല്ലാം ഇത് ഉപകരിക്കും അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത് ഓഡിറ്ററുടെ പ്ലാൻ ഓഫ് ആക്ഷനാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഒരു ഓർഡർ വൈസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് ഓഡിറ്റർക്കൊരു ഡിഫെൻസീവ് ടൂളായിട്ട് നിയമത്തിന് മുന്നിൽ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഓഡിറ്റ് പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ് ദെൻ അടുത്തൊന്നാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസ് അല്ലെങ്കിൽ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നെല്ലാം പറയും ഒരു ഓഡിറ്ററ് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് ഡ്യൂട്ടിക്കിടയിൽ കളക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ക്ലൈൻ്റ് സ്ഥാപനത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വിവിധ ഡോക്യുമെൻ്റ്സ് ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത് ഓഡിറ്റർ കളക്ട് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഡ്രാഫ്റ്റ് ഡോക്യുമെൻസാവാം ഓഡിറ്റർ വർക്ക് ചെയ്തതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ ഓഡിറ്റർ കളക്ട് ചെയ്ത വിവിധ സ്റ്റേറ്റ്മെൻ്റുകൾ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ് വിവിധ നോട്ടുകൾ അതുപോലെ മിനിറ്റ്സിൻ്റെ കോപ്പി അതുപോലെ മറ്റ് ലെറ്റേഴ്സ് വാലുവേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ട്രയൽ ബാലൻസ് അതുപോലെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് പ്രധാനമായിട്ടും സ്ഥാപനത്തിലെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എസെൻഷ്യൽ ഫാക്റ്റുകളൊക്കെ ആയിരിക്കും അതായത് ട്രയൽ ബാലൻസ് പോലെയുള്ള ഇൻഫർമേഷൻസും എല്ലാം ആയിരിക്കും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഉൾക്കൊള്ളുന്നത് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്നുള്ളത് ഓഡിറ്റർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നിയമത്തിന് മുന്നിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡിഫെൻസീവ് ടൂളാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ദെൻ അടുത്ത ലാസ്റ്റ് വണ്ണാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാൻഡം എന്നും പറയും ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആണ് ഓഡിറ്റ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാൻഡം എന്ന് പറയുന്നത് ദ ഓഡിറ്റ് ക്ലർക്ക് റെക്കോർഡ്സ് ഹിസ് ക്വറൈസ് എക്സ്പ്ലനേഷൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് പോയിൻറ്റ്സ് വിച്ച് റിക്വയർ ഫെർദർ ക്ലാരിഫിക്കേഷൻസ് എക്സെട്ര അപ്പോൾ ഓഡിറ്ററ് അദ്ദേഹത്തിൻ്റെ ക്വറീസ് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ അതുപോലെ എക്സ്പ്ലെയിൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം പോയിന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നോട്ട് ചെയ്തു ഒരു ബുക്കാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്നുള്ളത് അപ്പോൾ ഓരോ സ്ഥാപനത്തിനും ഓരോ ഓഡിറ്റ് നോട്ട് ബുക്കായിരിക്കും മെയിൻ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്റ് നടത്തുമ്പോഴുള്ള ഓഡിറ്ററുടെ ഒബ്സർവേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിലായിരിക്കും അതുപോലെ ഇത് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഓഡിറ്റ് മെമ്മോറാൻഡം അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് അതുപോലെ കോടതിയുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിലേബിൾ ആണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളടങ്ങിയ ഒരു ഹാൻഡ് ബുക്കാണ് ഓഡിറ്റ് മാനുവൽ അതുപോലെ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓഡിറ്ററുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ് ഒരു സ്ഥാ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും എന്നതിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത് ദെൻ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നതിനിടയിൽ കളക്ട് ചെയ്തിട്ടുള്ള വിവിധ ഡോക്യുമെൻസും സ്റ്റേറ്റ്മെൻറ്സും അതുപോലെ ട്രയൽ ബാലൻസും ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം ഉൾപ്പെടുന്നതിനാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ദെൻ ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാൻഡം എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ ആണ് അതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ക്വറീസ് അതിന് കിട്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒബ്സർവേഷൻസ് മറ്റ് പോയിൻറ്റ്സ് ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള പോയിൻറ്റ്സ് ഇത്തരം കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു നോട്ട്ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ആക്ടിവേറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്